അപ്പോൾ നമ്മൾ ഇന്ന് ഫിഷിങ്ങിന് പോവാണ്. ഫിഷിങ്ങിന് പോവാണെന്ന് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇവൻ ഏതാ കടലിലെങ്ങാനും മീൻ പിടിക്കാൻ പോയിരിക്കും. അതുപോലെ തന്നെ കടൽ പോലെ ഒരു അക്വേറിയത്തിലാണ് നമ്മൾ ഇന്ന് ഫിഷിനെ പിടിക്കാൻ പോകുന്നത്. നമ്മുടെ ടാങ്കിലേക്കായിട്ട് നമ്മൾ നമ്മുടെ മോൺസ്റ്റർ പോണ്ടിലേക്ക് നമ്മൾ ആരൊക്കെയാണ് കൊണ്ടുവരുന്നതെന്നറിയോ? ഒരു മുട്ടൻ അരോണ, മൂന്ന് മുട്ടൻ റെഡ്ടെയിൽ കാറ്റ് ഫിഷ്, മൂന്ന് വലിയ ഗോൾഡൻ ഷാർക്കുകൾ, ഇത്രയും സാധനത്തിന് ഏഴ് ഫിഷിനെ കൊണ്ടുവരാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് അതിനെ പിടിക്കുന്നതും കൊണ്ടുവന്ന് ഇവിടെ പിന്നെ ഇടുന്നതുമായിരിക്കും കാണിക്കുന്നത്. കുറേ പേര് പരാതി പറയുന്നുണ്ട്, എന്നെ തന്നെ കാണിച്ചുകൊണ്ട് നിന്നിട്ട് കാര്യമില്ല, ഫിഷിനെയാണ് കണ്ടു. ഇന്ന് ഫിഷിനെ കണ്ടു മടുക്കും. ഓക്കെ, അവിടെ നിന്നാണ്.
അങ്ങനെ നമ്മൾ ഫിഷിനെയും കൊണ്ട് വീട്ടിൽ തിരിച്ചെത്തി. വീട്ടിലെത്തി ഇതോ ഫിഷ്, നമ്മളിപ്പോൾ ടാങ്കിലേക്ക് കൊണ്ടുപോയി ഇടാൻ പോവാണ്. കട്ട് ചെയ്യുന്നുണ്ട്, യെസ് ലീക്ക് ഉണ്ട് കേട്ടോ. അന്നേരം അങ്ങോട്ട് കൊണ്ടുവന്നാൽ പണി കിട്ടും. ലീക്ക് നമ്മളെ മോൺസ്റ്റർ പോണ്ടിലേക്ക് അരവണ എത്തുകയാണ്. മനന്ന വീഡിയോയിൽ കാണിച്ച ഇതിലെ കൂടെ ഒന്നാ കാണും. ആ കണ്ണിമി തുറക്കുമ്പോ ഇത് സ്ഥലത്തുനിന്ന് മാറും. ഇതിന്റെ ടയറൊന്നും ഉരുളുന്നില്ല കേട്ടോ. ഒരുപാട് ടയറില്ലാന്ന് തോന്നുന്നു, വെറുതെ അല്ല ഉരുളാത്ത. വേണ്ട, ഇത് ലീക്കായി. ഇല്ല ഇറങ്ങുന്ന കാണോ, ഇറങ്ങി. നമ്മൾ ഇന്നലെ രാത്രി ഇവന്മാരെയൊക്കെ കൊണ്ടുവന്നതിലേക്ക് മാറ്റിയതിന് ശേഷം പിന്നെ ഒരു സംശയമായിട്ട് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് വന്ന് കുറച്ചിങ്ങനെ ഷീറ്റൊക്കെ ഇതിൻ്റെ മേലെ ഇങ്ങനെ വെച്ചു. അഥവാ വന്ന സ്ട്രെസ്സിൽ പുറത്തേക്ക് ജമ്പ് ചെയ്താലോ എന്ന് വെച്ചു. പക്ഷേ രാവിലെ വന്നപ്പോൾ കുഴപ്പമൊന്നുമില്ല, എല്ലാം കറക്റ്റാണ്. ഇനി ഒരുപക്ഷെ ഷീറ്റൊക്കെ വെച്ചതുകൊണ്ടാണോ എല്ലാം കറക്റ്റായത്, പെർഫെക്റ്റ് ഒക്കെ ആയത് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. കണ്ടോ അരവണ പോകുന്നാണ്ടില്ലേ, അരവണ ഷാർക്കുകൾ എല്ലാവരും വളരെ ഹാപ്പിയാണ്. ഇപ്പോഴാണ് നമ്മുടെ മോൺസ്റ്റർ ടാങ്ക് ഒന്ന് ആക്റ്റീവായത്. നല്ല മുട്ടൻ അരവണ തന്നെയാണ് വന്നിട്ടുള്ളത്, ചെറുതൊന്നുമല്ല. ഒരടിയിലധികം വലിപ്പമുണ്ട്. രണ്ട് കാറ് അവരേതായാലും പിടിച്ചു തിന്നിട്ടില്ല. നമ്മുടെ ഓസ്കാറിന് ഇപ്പോഴാണ് ഒരു സമാധാനം, അവനിപ്പോഴാണ് അവൻ്റെ കൂടെ ഫ്രണ്ട്സിനെ കിട്ടിയത്.